हाय फ्रेंड्स अस्सलाम वालेकुम वेलकम टू सेहरास होमली किचन इन्न यानिवडे वन्निरिक्कुन्नत वळरे टेस्टियुम वळरे एळुप्पत्तिल तैयाराक्कान पट्टुन्नतायि मीन पुळिमुळक इडुन्नत एंगनेयेन्न काणिक्कानाण अप्पोळ अत नमुक्क एंगने तैयाराक्कुन्नु नोक्काम अतिनु वेण्ट इंग्रीडियंट्सुम एन्तक्कयाणेन्न नोक्काम अतिनु वेण्डि यानिवडे 400 ग्राम मीनाण एडुत्तिरिक्कुन्नत नल्ल दशकट्टियुळ्ळ നല്ല പച്ചമീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല ഇനി അതിനായിട്ട് ഞാൻ ഇവിടെ കറിവേപ്പില ഒരു അത്യാവശ്യം 4 ദണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില അതേപോലെ 6ഓ 7ഓ ചെറിയുള്ളി നല്ല സ്ലൈസ് ആയി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ആയി അരിഞ്ഞത് ഒരു 5 വെളുത്തുള്ളി സ്ലൈസ് ആയി അരിഞ്ഞത് രണ്ട് പച്ചമുളക് കീറിയത് ഇനി നമ്മൾക്ക് ഇത് താളിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉരുവ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ 2 ടേബിൾസ്പൂൺ ഞാൻ ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾസ്പൂൺ 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒരു ചെറിയ നെല്ലിക്കന്റെ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതിന്റെ നീര് പിഴിഞ്ഞു വെച്ചതാണ് അതുപോലെ തന്നെ ഇതില് ഒരു ചെറിയ വലിയുള്ളിയും രണ്ട് തക്കാളിയും നല്ലപോലെ മിക്സിയിൽ അടിച്ച് എടുത്തതാണ് ഇത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾക്ക് വേണ്ടത് ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി നമ്മൾക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ചതിനു ശേഷം തീ കത്തിക്കാം ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും ചൂടായി വന്നതിനു ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ഇത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ തീ എന്താണ് ഒരുപാട് കൂട്ടി വെക്കരുത് കുറവാക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് കുറവാക്കി വെച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്താൽ മതി അങ്ങനെ നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾക്ക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള വലിയുള്ളിയും തക്കാളിയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ വലിയുള്ളി ഒരെണ്ണം ഒരു മീഡിയം സൈസ് വലിയുള്ളിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് രണ്ട് തക്കാളിയും അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണോ കറി കൂട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾക്കിത് കൂട്ടി എടുത്താൽ മതി തക്കാളിൻ്റെ പകുതിയാണ് ഞാനിവിടെ വലിയുള്ളി ചേർത്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കണം നിങ്ങളും ചേർക്കേണ്ടത് അതുപോലെ എരിവ് പച്ചമുളക് രണ്ടെണ്ണമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ കൂട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ എണ്ണ തെളിയുന്നത് വരെ ഇതിനൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം പച്ചമണം നല്ലപോലെ ഇത് പോകണം ഈ വലിയുള്ളിൻ്റെയും തക്കാളിൻ്റെയും പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം നന്നായി വഴറ്റിയതിന് ശേഷം നല്ലപോലെ ഇളക്കി നന്നായി ഇളക്കി കൊടുക്കുക ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലാകുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ പച്ചമണവും പോയി കിട്ടും എണ്ണയിൽ നന്നായി മൂത്ത് വരുമ്പോൾ അങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവം ആകുന്ന സമയത്ത് നമ്മൾക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം തീ കുറവാക്കി വെച്ചിട്ട് നമ്മൾക്കിത് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ കരിഞ്ഞു പോവില്ല ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ നിറത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല നിറം കിട്ടും അത് കാരണം കൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്
അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സാധാരണ മുളക് പൊടി ആയാലും നമ്മൾക്കിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് എരിവിനനുസരിച്ച് നമ്മൾക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾക്കിത് ഇതിലേക്ക് നമ്മൾ ഉപ്പ് അത്യാവശ്യം നമ്മൾക്ക് എത്രയാണ് വേണ്ടത് അനുസരിച്ചിട്ട് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ പുളി നീരെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ നമ്മൾക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് കുറച്ചുകൂടി നന്നായി മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലായി. അപ്പോൾ ഇത്രയും തിക്നെസ് നമുക്ക് കറിക്ക് ആവശ്യമില്ല, കുറച്ചുകൂടി ലൂസായിട്ടാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് ഇതിലേക്ക് ആ ഞാൻ എടുത്തിരിക്കുന്ന ആ പുളിവെള്ളം എടുത്തിരിക്കുന്ന അതേ ബൗളിൽ ഒരു 3 ബൗള് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം തീ കുറവാക്കി വെച്ചിട്ട് നമ്മൾക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ട് അതേപോലെ ഒരു 2-4 മിനിറ്റ് ഒരു 3-4 മിനിറ്റ് നമ്മൾക്ക് ഇത് നല്ലപോലെ വേവിച്ചെടുക്കുമ്പോൾ എടുത്തതിന് ശേഷം നമ്മൾക്ക് തുറന്ന് നോക്കി മീന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് മറിച്ചിട്ട് നമ്മൾക്കൊരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ഒന്നും കൂടെ തീ കുറവാക്കി വെച്ച് മീന് വേകാൻ വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയാണ്. നമ്മുടെ ചൂട് ചോറിനും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കും എല്ലാത്തിനും നല്ല അടിപൊളിയായി ഉഗ്രൻ കറിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല മണം വരുന്നുണ്ട്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം 2 കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടി നമ്മൾ വെക്കണം. എന്താ നമ്മുടെ മീന് പാതി വേവായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇനിയും നമ്മൾക്ക് ഒരു കുറവാക്കി തന്നെ തീ കുറവാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ കറി റെഡിയായി. അതിനുശേഷം നമ്മൾക്ക് കറി ആയതിനു ശേഷം നമ്മളുടെ ഇതിൽ വന്നിട്ട് മല്ലിയിലയെല്ലാം ഇട്ട് കൊടുത്ത് വീണ്ടും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെയ്താൽ നമ്മുടെ കറി റെഡിയായി. ഇതിനുശേഷം നമ്മൾക്ക് പച്ച വെളിച്ചെണ്ണ നമ്മൾക്ക് ഇത്തിരി അല്പം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓഫ് ആക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ല അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് എണ്ണ ഇപ്പോൾ ഒരുപാടൊക്കെ ഉണ്ട് എങ്കിൽ എണ്ണ വേണ്ട, അങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ട എങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഏത് ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. അത് നമ്മളുടെയൊക്കെ ഓരോ ആൾക്കാർക്കും എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ കറി റെഡിയായി. ഞാനിതാ തീ ഓഫാക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും എനിക്ക് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.